നമസ്കാരം. മലയാളം എക്സ്പ്രസിന്റെ പ്രതിദിന സംവാദ പരിപാടിയിലേക്ക് സ്വാഗതം. പ്രകൃതി ദുരന്തങ്ങളും അപകടങ്ങളും ഒക്കെയായി നാം ആശങ്കയുടെ മുൾമുനയിൽ തന്നെയാണ്. പ്രകൃതി ദുരന്തങ്ങൾ അത് പ്രകൃതി ഉണ്ടാക്കുന്നതല്ലേ എന്നുള്ള ചോദ്യം ഉണ്ടാകാമെങ്കിലും നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരാമെങ്കിലും പ്രകൃതി ദുരന്തങ്ങളെ തടയുന്നതിന് നമ്മുടെ ചില ഇടപെടലുകൾ കൊണ്ട് സാധ്യമാകും. പക്ഷെ ആ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതല്ലേ തുടർച്ചയായി മൂന്നാം വർഷവും ഓഗസ്റ്റിനെ കണ്ണീരണിയിപ്പിക്കുന്ന ഒന്നാക്കി മാറ്റിയിരുന്നത്. ഇന്ന് ഡിഗ്ബീറ്റ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ഒപ്പമുള്ളത് ഡോക്ടർ കെ സോമൻ, സെന്റർ ഫോർ എർത്ത് സ്റ്റഡീസിന്റെ റിസോഴ്സ് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ തലവനായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി പ്രവർത്തകനും സാമൂഹ്യ നിരീക്ഷകനുമായ ശ്രീ ഡോക്ടർ കെ എം ഷാജഹാൻ, പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ സുഭാഷ് ചന്ദ്രബോസും അല്പസമയത്തിനകം ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരും. ആദ്യം ഡോക്ടർ കെ സോമൻ, കേരളം തുടർച്ചയായ മൂന്നാം വർഷമാണ് പ്രളയത്തിന്റെ ഭീതിയിൽ നിൽക്കുന്നത്. അതിനിടയിൽ രാജമലയിൽ ഉരുൾപൊട്ടലിലൂടെ 24 ജീവനുകൾ നഷ്ടമാകുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. നാം എല്ലാം മുൻകരുതലുകളൊക്കെ എടുത്തിരിക്കുന്നു, എല്ലാത്തിനും സജ്ജമാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ മേൽ ഭീതി വിടർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ വർഷം പുത്തുമലയിലും കവളപ്പാറയിലും നമ്മൾ അത് കണ്ടതാണ്. രാജമല മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാതിരുന്ന, അല്ലെങ്കിൽ ഇത്തരമൊരു ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയില്ലാതിരുന്ന പ്രദേശമായിരുന്നു എന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നു. അതുകൊണ്ട് അവിടെ മാറ്റിപ്പാർപ്പിക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല. പക്ഷെ അപ്പോഴും നാം ചിന്തിക്കേണ്ട കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നത് തന്നെയല്ലേ? അതായത് നമ്മള് പറഞ്ഞു വരുമ്പോഴാ, നമ്മൾ 21 നൂറ്റാണ്ടില്ല, 2020, ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോക കാലാവസ്ഥയില പ്രകടമായ മാറ്റം വന്നു എന്നുള്ളതിന് ആദ്യമായ ഒരു ശാസ്ത്രീയ തെളിവ് കിട്ടിയിരുന്നു. അതായത് 1957 തൊട്ട് തന്നെ കാർബൺ ഡൈഓക്സൈഡിന്റെ അളവ് ഹൊണോലുലുവിലെ, മിയാമിയിലെ ഹൊണോലുലുവിലെ ആദ്യത്തെ ഒരേ ഒരു ലബോറട്ടറി എന്ന് അവിടെ ഉണ്ടായിരുന്നുള്ള അമേരിക്കയുടെ, അതിൽ നിന്ന് വന്നു. അങ്ങനെ വന്നെങ്കിൽ തന്നെയും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവഗാഹം ശാസ്ത്ര ലോകത്തിൽ ഉണ്ടായിരുന്നില്ല. 1982-83 ആദ്യത്തെ എൽനീനോ പ്രതിഭാസം പസഫിക് സമുദ്രത്തിലെ ഇക്വഡോർ പെറു തീരത്ത് വന്നപ്പോൾ അത് പഠിച്ചതിന് ശേഷമാണ് അതായത് കാലാവസ്ഥ എന്ന് പറയുമ്പോൾ പ്രകൃതി, നമ്മുടെ പ്രകൃതി ഈ പരിസ്ഥിതി രൂപപ്പെട്ടു വന്നപ്പോൾ ഒരു താളവും ലയവും ഒക്കെ നമുക്ക് തന്നിരുന്നത് കാലാവസ്ഥയായിരുന്നു. നമുക്കറിയാം, ഒരു 50-60 വർഷം അല്ലെ 50-60-70 വയസ്സുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ എന്ന് പറഞ്ഞ ഒരു ദിവസം ഉണ്ടെങ്കിൽ സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു കേരളത്തിൽ അന്നല്ല. അന്ന് മഴ തുടങ്ങിയിരിക്കും, കുടവായിട്ട് സ്കൂളിൽ പോയി തുടങ്ങും, അങ്ങനൊരു ചക്രം ഉണ്ടായിരുന്നു. ആ ചക്രം ഭേദിക്കപ്പെട്ടു എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ തെളിവാണ് ഈ പറഞ്ഞ 1982-83 കാലഘട്ടത്തിൽ എൽനീനോ പ്രതിഭാസം അവിടെ വരികയും അത് ലോകത്തിന്റെ കാലാവസ്ഥയെ നിർണ്ണയിക്കാൻ പോകുന്ന രീതിയിലുള്ള കുറേ പസിക്സ് ടോട്ടലായിട്ട് ആ 82 അതിൽ ഈ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഈ പെറു ഇക്വഡോർ തീരത്തെ ഈ മത്സ്യത്തൊഴിലാളികൾ ഡിസംബർ ആകുമ്പോഴത്തേക്ക് അവരുടെ വള്ളവും മലയൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി അടുത്ത സീസണിന് വേണ്ടി തയ്യാറാവുന്ന സമയമാണ്. ആ സമയത്ത് അവര് ഈ ഒരു പ്രതിഭാസം, ആ പ്രതിഭാസം എന്ന് പറഞ്ഞാൽ വൻ രീതിയിലുള്ള പ്രളയം ആ നാടുകളിൽ വന്നു. അതുപോലെ കാറ്റിന്റെ ഗതി, ആദ്യം വന്ന കാറ്റിന്റെ ഗതി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ളത് പടിഞ്ഞാറ് നിന്ന് കിഴക്കൂട്ടായി. തീരദേശത്ത് കൂടുതൽ ഉഷ്ണ ഉള്ള ജലം വന്നടിഞ്ഞു, മത്സ്യസമ്പത്ത് മുഴുക്ക തീർന്നു. ഇതിനാഴേട്ട് മാസം നിന്നു, പിന്നെയാണ് പ്രതിഭാസം പഠിക്കുന്നതിന് ശേഷം. അപ്പൊ കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റം വന്നു എന്ന് പാശ്ചാത്യ ശാസ്ത്രലോകം മനസ്സിലാക്കി. പക്ഷെ ഇന്ത്യയിലോട്ട് ഇത് വരാൻ നമുക്ക് കുറച്ചുകൂടെ സമയമെടുക്കും. നമ്മൾ മനസ്സിലാക്കി ഇപ്പം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രളയവും ഇതൊക്കെ വരുമ്പോൾ എന്താണിത്, ഈ പ്രളയം എന്ന് പറഞ്ഞാൽ അപ്പം എന്നും പ്രകൃതി സംഭവിക്കുന്നതാണോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു. പക്ഷേ ഈ പറഞ്ഞ കാലാവസ്ഥയിൽ വന്ന മാറ്റം ആഗോളതാപനമായിട്ട് ബന്ധപ്പെട്ട് വന്നതായിരുന്നു. ആഗോളതാപനം എന്ന് പറഞ്ഞപ്പോൾ അതിന് അനുബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നു. പ്രകൃതിയിൽ നിന്നും നമ്മൾ അമിതമായി ചൂഷണം ചെയ്ത് പ്രകൃതി, അതായത് പ്രകൃതി എന്ന് പറയുമ്പം ഭൂമിയുടെ വൻകരകള്, സമുദ്രങ്ങള്, അറ്റ്മോസ്ഫിയർ, ഈ മൂന്ന് സെഗ്മെന്റായിട്ടാണ് ഈ പ്ലാനറ്റ് എർത്തിനെ നമ്മൾ കാണുന്നത്. ഈ മൂന്ന് സെഗ്മെന്റിനെയും
ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിൽ മനുഷ്യന്റെ പ്രതിപ്രവർത്തനം പ്രവർത്തനം അങ്ങായി നമ്മൾ മെറ്റൽസ് ഒരുപാട് ഖനനം ചെയ്ത് കുഴിച്ചെടുത്തു എണ്ണ കുഴിച്ചെടുത്തു ഇതെല്ലാം കരയ്ക്ക് കൊണ്ടുവന്ന് ചൂടാക്കി ഇതെല്ലാം കാർബൺ പുറത്തെടുത്ത് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡായി മാറി നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ അത്യാഗ്രഹങ്ങളും നമ്മുടെ സുഖലോലുപതയും കൂടുതൽ കൂടുതൽ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഇത് നിറവേറ്റാനുള്ള നമ്മുടെ വ്യഗ്രതയിൽ നമുക്ക് പറ്റിയത് നമ്മൾ പ്രകൃതിയെ മാറ്റിമറിച്ചു കാർബൺ ഡയോക്സൈഡ് മാറി ആഗോള താപനം വന്നു 2017 നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും ഉഷ്ണം കൂടിയ വർഷങ്ങളിൽ ഒന്നായിട്ടാണ് വേൾഡ് മീറ്റിയോളജി ഓർഗനൈസേഷൻ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 1860 കാലഘട്ടമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 1.5 ഡിഗ്രി സെന്റിഗ്രേഡ് ആഗോള തലത്തിൽ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട് അതേസമയം തന്നെ ഓരോ സ്ഥലകാല ഭേദമന്യേ മാറ്റങ്ങളും വന്നിട്ടുണ്ട് അങ്ങനെ സമുദ്രത്തിന്റെ വിധാനം കൂടി അപ്പോൾ കടലാക്രമണം രൂക്ഷമാകും കാറ്റിന്റെ ഗതികൾ ഗതിവിഗതികൾ മാറി അപ്പോൾ മഴയുടെ രീതികൾ മാറി സമുദ്രം ചൂട് പിടിക്കാൻ തുടങ്ങി അപ്പോൾ അതേവരെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അറേബ്യൻ സീ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നും ഈ സൈക്ലോജനസിസ് കുറവായിരുന്ന ഒരു സ്ഥലമായിരുന്നു അത് അത് 1994, 1998, 2003 ഇങ്ങനെ അപൂർവ്വമേ ഉണ്ടായുള്ളൂ 2017 ആയപ്പോഴത്തേക്ക് നമുക്ക് നവംബർ മാസത്തിലാണ് സൈക്ലോൺ കേരളത്തിൽ അതായത് തെക്കൻ തീരത്ത് നമ്മുടെ കേരള തെക്കൻ തീരത്തടിക്കുന്ന ഓഖി സൈക്ലോൺ വന്നു നമ്മളൊരു പാടവും ഉൾക്കൊണ്ടില്ല അവിടുത്തെ പുനർനിർമ്മാണവും അവർക്ക് കൊടുക്കേണ്ട മത്സ്യത്തൊഴിലാളികൾ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ടതൊന്നും നമ്മൾ ചെയ്തില്ല കടലാക്രമണം എങ്ങനെ ഇതൊരു ശല്യമാവൂ അത് നമുക്കറിയത്തില്ല 2018 നമുക്ക് പ്രളയം വന്നു നമുക്ക് റിസർവോയർ മാനേജ്മെന്റ് അറിയത്തില്ല പ്രളയത്തോടൊപ്പം നമുക്ക് ലാൻഡ് സ്ലൈഡ്സും ചെറിയ 0.5 ഒരു റിക്ടർ സ്കെയിലൊക്കെ ഉള്ള ഭൂചലനങ്ങളുണ്ട് അവർക്ക് അറിയാൻ പറ്റുന്നില്ല അത് ലാൻഡ് സ്ലൈഡിനെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നതാണ് നമുക്കൊന്നും സാധിച്ചില്ല 19 പ്രളയം വന്നു അപ്പോഴും നമ്മളെല്ലാം ശരിയാക്കും 20 പ്രളയമായില്ലെങ്കിലും പ്രളയ സമാനമായ സിറ്റുവേഷനും ലാൻഡ് സ്ലൈഡ്സും ഇതൊന്നും ശരിയാക്കാം നമുക്കൊരു എന്താ പറയുക 2004 സുനാമിക്ക് ശേഷമാണ് ഇന്ത്യയിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നിലവിൽ വരുന്നത് ഞങ്ങളെ കേരളത്തിലും ഉണ്ട് ഇവരിതെല്ലാം സജ്ജമായിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ പോലീസിനെയും പട്ടാളത്തിനെയും NDRF ഒക്കെ ഉപയോഗിച്ച് ഒരു പ്രശ്നം വരുമ്പോൾ ഇല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളെ ഇറക്കി റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുന്നതിലായിട്ട് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനം ചുരുങ്ങി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്രിയാത്മകമായിട്ട് ചെയ്യണമെങ്കിൽ ശാസ്ത്രീയ അടിത്തറയിലുള്ള ഒരുപാട് ദത്തങ്ങൾ വേണം ഇപ്പോൾ പ്രളയം എടുത്തോളൂ പ്രളയം വന്നു കഴിഞ്ഞാൽ പ്രളയത്തിന്റെ അപായ ഇന്ന ഇത്ര മഴ പെയ്താൽ ഇത്ര വരെ പൊള്ളം പൊങ്ങും എന്ന് കാണിച്ചു ജനങ്ങളെ നമ്മൾ സെൻട്രൽ കൺട്രോൾ റൂമിൽ ഇരുന്ന് അവർക്ക് നിർദ്ദേശം കൊടുക്കണമെന്നെങ്കിൽ ബ്ലഡ് സൊണേഷൻ മാപ്പുകൾ ഉണ്ടാക്കണം 2018 പ്രളയത്തിന് ശേഷം അങ്ങനൊരു ധാരണ ഇവിടെ ഉണ്ടായില്ല ആ വർഷം ആഗസ്റ്റിലെ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാന്റെ ഇനിഷ്യേറ്റീവിൽ ഒരു മീറ്റിംഗ് കൂടി ഇത് നടത്താൻ പറ്റൂ ഇല്ലയോ എന്ന് ആ മീറ്റിംഗില് പോയവർക്കറിയാം അന്ന് വൈകുന്നേരത്ത് ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിന്റെ പേരിൽ ഒരു സർക്കുലർ വരുന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറിയുടെ സർക്കുലറാണ് ഒരു നയ പൈസ ഇത്തരം കാര്യങ്ങൾക്ക് സ്റ്റേറ്റ് ചെലവാക്കേണ്ട കാര്യമില്ല ഇത്തരം ചർച്ചകളും പാടില്ല പിന്നെന്ത് സംഭവിച്ചു 2018 പ്രളയം മഹാപ്രളയമാണെന്ന് UN തന്നെ ഡെസിഗ്നേറ്റ് ചെയ്തു പക്ഷേ അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു ശാസ്ത്രീയമായ ഒരു പഠനം നടത്തുകയോ അവലോകനം ചെയ്ത് അതിന്റെ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനോ നമുക്ക് ഒരു കമ്മിറ്റി വന്നു എന്നോ അതിനെന്തോ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നും കേട്ടിട്ടുണ്ട് ഏതൊരു വർഷത്തിന് ശേഷം പക്ഷേ സാധാരണ ഇത്തരം കാര്യങ്ങൾ നടന്നാൽ വികസിത ഇപ്പൊ അമേരിക്കയിലായാലും ജപ്പാനിലായാലും ജർമ്മനിയിലായാലും അവരൊരു കമ്മീഷനെ വെച്ച് കാരണങ്ങൾ കണ്ടുപിടിച്ച് ഇത് ആവർത്തിക്കാതിരിക്കാൻ ഇല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കും ഇതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിലെ പരിഷ്കൃത സർക്കാരുകൾ ചെയ്യേണ്ടത് നമുക്കത് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് വിശദമായി തന്നെ ഡോക്ടർക്ക് ആ വിഷയത്തിൽ കാര്യങ്ങൾ പറയാനുണ്ടാകുമെന്ന് അറിയാം കെ എം ഷാജഹാൻ ഈ പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടിയത് നമ്മൾ ഈ ദുരിതം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ രക്ഷാപ്രവർത്തനം നടത്തി ഇതാ ഏറ്റവും ഭംഗിയായി രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നു പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിരിക്കുന്നു എന്ന് കേമത്തം പറയുന്ന ആളുകളായി മാറുകയാണ് കൃത്യമായ ഒരു പഠനം നടത്തി ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി അത് സംഭവിക്കാതിരിക്കാൻ എന്തു ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തുകൂടരുത് എന്ന് ഉത്തരവിറക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടേത് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അത് മാത്രമല്ല വിദേശത്തെ കാര്യം ഡോക്ടർ കെ സോമൻ ചൂണ്ടിക്കാട്ടി അവിടെയൊക്കെ കമ്മീഷനുകളെ വച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ നയപരിപാടികൾ ഉണ്ടാകും ഇവിടെ വിദേശത്ത് പോയി പഠിച്ചിട്ടും നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല എന്താണ് ഇങ്ങനെ കെ എം ഷാജഹാൻ
യെസ് ഹലോ തലയാനിലേക്ക് തലയാനിലെ സിഗ്നലിന് എന്തോ തടസ്സങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ കേൾക്കാം ഹലോ കേൾക്കാം 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 ശ്രീ ഷാജഹാൻ പറഞ്ഞോളൂ. ഹലോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ശ്രീ ഷാജഹാൻ പറഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ സിഗ്നൽ വീക്ക് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഡോക്ടർ കേശവമൻ യഥാർത്ഥത്തിൽ അങ്ങ് അങ്ങ് ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എല്ലാം കമ്മീഷനുകളൊക്കെ വയ്ക്കുന്നുണ്ട്, ഒരു വർഷം കഴിഞ്ഞിട്ടായാലും റിപ്പോർട്ടുകളൊക്കെ നൽകുന്നുണ്ട്, അത് സർക്കാരുകളുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ ദുരന്തങ്ങൾ അങ്ങനെ തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, പ്രതിവിധികൾ നാം തേടുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ നമ്മുടെ ഭരണാധികാരികൾക്ക് അത്തരത്തിലുള്ള ഒരു ദിശാബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് 18-ലെ പ്രളയത്തിന് ശേഷം, അതായത് 19-ലെ ഓഹിയുടെ സമയത്ത് പോലും ഒരു കെടുകാര്യസ്ഥത ഉണ്ടായെന്ന് മാധ്യമ ലോകത്തിന് അറിയാവുന്നതായിരുന്നു കാര്യം. അതിന്റെ അത് അതിന് ചുക്കാൻ പിടിക്കേണ്ട നടത്തേണ്ട ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അന്ന് സ്ഥലത്തില്ലായിരുന്നു, നിഷ്ക്രിയമായിരുന്നു, അത് യാത്രയില്ലായിരുന്നു, ആരുമില്ലാത്ത ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു, അത് പലർക്കും അറിയാവുന്നതാണ്. അപ്പം അതിനുശേഷം മത്സ്യത്തൊഴിലാളികൾ ആ ഓഫീസിന്റെ മുമ്പിൽ പ്രകടനം നടത്തി സമരത്തിലോട്ട് നീങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുമെന്ന് ഒരു IAS ഓഫീസറെ റെപ്യൂട്ട് ചെയ്ത് അദ്ദേഹം പോയവരോട് പറഞ്ഞതാണ്. അതൊക്കെ അറിയാം. ഇത് നമ്മൾ ചില കാര്യങ്ങൾ പഴയതിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 18-ലെ പ്രളയം വന്നതിന് ശേഷം ആ പ്രളയം വളരെ ഇത്രയും ലോകം മുഴുക്കെ എന്താ പറഞ്ഞ ഒരു സർപ്രൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രളയമായിരുന്നു അത്. നമ്മൾ അതിനെ പിടിച്ചു നിന്നു. അതിനുശേഷം നമ്മൾ ആ അവസരം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇത് ഈ പ്രളയം ഒരു റിയാലിറ്റി, അത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്, ഇല്ലെങ്കിൽ മനസ്സിലാക്കണമായിരുന്നു, ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കത്തക്ക രീതിയിൽ നമ്മൾ എക്സ്പെർട്സിനെ ഉൾപ്പെടുത്തണമായിരുന്നു, അതെല്ലാം ചെയ്തുകൊണ്ട് പഠിച്ചിട്ട് പരിഹാരത്തിന് പോകണമായിരുന്നു ഉടൻ. പക്ഷെ നമ്മൾ ആ അതിനു പോലും ഒരു കമ്മീഷൻ വെച്ച് 19-ലെയും പ്രളയം കഴിഞ്ഞതിന് ശേഷമാണ്, അതുകൂടെ ഞാൻ പറയാം. അപ്പോൾ അന്ന് ആ ഓഗസ്റ്റിൽ നടന്ന മീറ്റിംഗിൽ ഇങ്ങനൊരു സർക്കുലർ വന്നാൽ പറഞ്ഞല്ലോ ഇതൊന്നും ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല. അതിനുശേഷം 1-2 ഡിസ്കഷൻ മീറ്റിംഗ്സിലാണ്, അതായത് ഡിസ്കഷൻ മീറ്റിംഗ്സിൽ ഈ റേസ് വന്നപ്പോൾ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫ്ലഡ് സൊണേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് CWC ചെയ്യും. അപ്പോൾ ചിലർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്, CWC ഇതൊന്ന് ഇംപ്ലിമെൻ്റ്, അതായത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ, ഇതൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഏജൻസി അല്ല, അവർ ഗൈഡൻസ് കൊടുക്കുന്ന ഏജൻസി, അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല, ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യണം. 1-2 ഇത്തരം കാര്യങ്ങൾ പഠനം, ഇപ്പം ലാൻഡ്സ്ലൈഡ് നടക്കുന്നിടത്ത് അതിന് കറക്റ്റായിട്ട് സൊണേഷൻ നടത്തണമെങ്കിൽ ലാർജ് സ്കെയിൽ മാപ്പ്, അതായത് നമ്മുടെ കടസ്റ്റൽ മാപ്പ് എന്ന് പറയും, നമ്മുടെ വില്ലേജ് മാപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്ലോട്ട് വൈസ് തിരിച്ചിട്ടുണ്ട്, കെട്ടിടങ്ങൾ വീടുകൾ പഴയത് ആ കാലഘട്ടത്തിലുള്ള എല്ലാം കാണിച്ചിട്ടുണ്ട്, നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു മാപ്പ് തയ്യാറാക്കി വൾണറബിൾ ഏരിയ ആണെന്ന് പറഞ്ഞ് വില്ലേജിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വരുന്ന സമയത്ത് അവർക്കൊരു നടപടി എടുക്കാൻ, ഇതിങ്ങനെ അപകടം പിടിച്ച സ്ഥലമാണ്, നിങ്ങളിവിടെ വീട് പണിയണോ, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ പോലും പണം ഇറക്കി പൈസ സ്വന്തം അധ്വാന പണം ഇറക്കുന്നവരെ പിന്തിരി വേറെ പോകും. ഇല്ലെങ്കിൽ ഒരു നദിയുടെ പുഴയോരത്ത് പുഴയുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് വീട് വെക്കുമ്പോൾ അതിന്റെ അപകടം മനസ്സിലാക്കി ഫ്ലഡ് സൊണേഷൻ ഉണ്ടെങ്കിൽ ആളുകൾ പിന്തിരിയും. നമ്മൾ ഈ ജനാധിപത്യത്തിലെ ജനങ്ങളുടെ സന്മനസ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി പോകുന്നതാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ തത്വം. നമുക്കൊരു ഓട്ടോക്രസി ആയിരുന്നെങ്കിൽ നമുക്ക് നിയമം മൂലം ചെയ്യാം, പക്ഷെ നിയമം ചെയ്യുമ്പോൾ പോലും അതിന് ശാസ്ത്രീയമായ ഒരു അടിത്തറ വേണം, മാപ്പുകൾ വേണം. ഇതൊന്നും ചെയ്യാൻ അന്ന് നമുക്കൊരു ഇതുണ്ടായില്ല. അതിന്റെ അർത്ഥം ഇതെല്ലാം ബ്യൂറോക്രസി ആണ്. ഇപ്പം പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ബ്യൂറോക്രസിയാണ് നമുക്ക് രണ്ട് സെഗ്മെന്റ് ആയിട്ടുള്ളത്. അപ്പം അതിനകത്ത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇതെല്ലാം അറിയണമെന്ന് ഞാൻ പറയാറില്ല, കാര്യം ജനാധിപത്യത്തിൽ ആർക്കും ഭരണത്തിലെത്താം, അത് ജനാധിപത്യത്തിന്റെ മഹിമയും അതിന്റെ മെച്ചവുമായിട്ട് ഇരുന്നോട്ടെ. പക്ഷെ ബ്യൂറോക്രസിയും ടെക്നോക്രസിയും ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ ബാധ്യത അവർക്കാണുള്ളത്. പക്ഷെ അവര് ഇന്നത്തെ നമ്മുടെ ഭരണ സംവിധാനത്തിലാണ്
ബ്യൂറോക്രസിയും ടെക്നോക്രസിയും ഭരണം ഈ ഭരണകൂടങ്ങളും അതായത് ഭരണകർത്താക്കളും എല്ലാം ഒരുതരം ആലസ്യത്തിൽ, അവർക്ക് ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല. ശമ്പളം, പെൻഷൻ, പിന്നെ കൂട്ടത്തിൽ കിട്ടാവുന്നതെല്ലാം എല്ലാ സൗകര്യങ്ങളും ആസ്വദിക്കുക, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയെടുക്കുക, ഇതിലോട്ട് അവർ ചുരുങ്ങി. ഈ ആലസ്യമാണ്, അതായത് ഞാൻ പറയും, ഞാൻ പലയിടത്തും പറഞ്ഞതാണ്, ആബ്സെൻസ് ഓഫ് ഗവേണൻസ്, ഭരണരാഹിത്യം, ഇതാണ് നമ്മളെ കുഴക്കുന്നത്. യെസ്, ശ്രീ കെ എം ഷാജഹാൻ, കേൾക്കാവുന്നതാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യവും കേട്ടിരുന്നിട്ടുണ്ടാകണം. എന്തായാലും ഉത്തരം പറയാൻ തുടങ്ങുമ്പോഴായിരുന്നു ഓഡിയോക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ഈ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം, ഒരു ഭരണരാഹിത്യം അല്ലെങ്കിൽ അത് ചെയ്യേണ്ടവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ മടി കാട്ടുന്ന ഇങ്ങനെയൊക്കെ വരും. എല്ലാ വർഷവും മനോഭാവം നമ്മുടെ ഭരണത്തിൽ ഉദ്യോഗസ്ഥതലത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത് തന്നെയല്ലേ ആവർത്തിച്ചു വരുന്ന ഈ ദുരന്തങ്ങൾ? യാതൊരു സംശയവുമില്ല. അതിനകത്ത് കോമൺ ആയതുകൊണ്ട് പറഞ്ഞു കേൾക്കാമോ? ഹലോ. ഓക്കെ സാർ, കേൾക്കാം. കേൾക്കാം, കേൾക്കാം, പറഞ്ഞോളൂ. കോമൺ ശാസ്ത്രജ്ഞനായതുകൊണ്ടും പരോക്ഷമായി കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വരും. പക്ഷേ പുറത്തു നിന്ന് നോക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതുപോലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ ആ ദുരന്തങ്ങളെ പരിഹരിക്കാനും ആ ദുരന്തങ്ങളെ നേരിടാനും ആ ദുരന്തങ്ങൾ പിന്നീടുള്ള വർഷങ്ങളിൽ ആവർത്തിക്കാതിരിക്കാനുമുള്ള മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ദീർഘവീക്ഷണത്തിന് പകരം ഏതെങ്കിലും ഒരു ദുരന്തം ഉണ്ടായാൽ ആ ദുരന്തത്തിനെ നമ്മൾ മറികടന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രകടനം നടത്തുന്നതിനാണ് ഇവിടുത്തെ ഭരണകൂടത്തിന് താല്പര്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 2012 മഹാപ്രളയം വന്നപ്പോൾ നമ്മളത് കണ്ടു. അതുപോലെ തന്നെയുള്ള രാഷ്ട്രീയ പ്രകടനം കോവിഡിന്റെ കാര്യത്തിൽ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ദുരന്തങ്ങളും വെല്ലുവിളികളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഭരണകൂടം എന്ന് പറയുന്നത്, അതായത് എങ്ങനെ ജീവിച്ച് സ്റ്റേറ്റ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അത് പിന്നീട് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളും അതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളും എടുക്കുക. ആ മുൻകരുതലുകൾ ഒരു ദീർഘവീക്ഷണം ഇവിടുത്തെ ഭരണകൂടത്തിന് ഉണ്ടോ എന്നുള്ളത് അത് ആലക്ഷ്യത്തിന്റെ പ്രശ്നം ഉണ്ടാവാം. അതെങ്ങനെയാണ് പരിഹരിക്കുന്നത്? വിവേക്, അദ്ദേഹത്തിന്റെ ഓഡിയോക്ക് പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അതൊന്ന് ഒന്ന് പരിഹരിക്കാൻ പറയണം. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും ഞാൻ എത്താം. ഈ മഴയുടെ വലിയ പ്രശ്നം, എന്തായാലും നെറ്റ്വർക്കിലൊക്കെയും തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ പ്രശ്നമാണ്. ശ്രീ കെ എം ഷാജഹാനിലേക്ക് എത്താം. അദ്ദേഹത്തിന്റെ ഓഡിയോ ക്ലിയർ ആയി നമുക്ക് കിട്ടുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോഴാണ്. ശ്രീ ഷാജഹാൻ, കേൾക്കാമോ? അദ്ദേഹത്തിലേക്ക് എത്താം. ഡോക്ടർ കെ സോമൻ, നമ്മൾ എനിക്ക് തിരികെ ശബ്ദത്തിൽ ക്ലാരിറ്റി ഇല്ല, അതാണ് പ്രശ്നം. ഓക്കെ, അതെന്തായാലും വിവേക് അതൊന്ന് ടെസ്റ്റ് ചെയ്തേക്കൂ, നമുക്ക് എത്താം. വിവേക് കൺസോളിൽ നിന്ന് അതിന്റെ കാര്യങ്ങൾ എന്തായാലും നോക്കും, ആ ഒന്ന് സാങ്കേതിക പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കും. ഡോക്ടർ കെ സോമൻ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങ് ചൂണ്ടിക്കാണിച്ചത്, ഈ ഭരണപരമായ ആലസ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ പ്രകൃതി ഇപ്പോ ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്, ഉരുൾപൊട്ടലല്ലേ അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്, ആ വെള്ളം പാറയും ഒക്കെ വരുന്ന വഴിയിലുള്ളവർക്ക് ഇതൊക്കെ സംഭവിക്കും, അത് നമുക്ക് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, അതിനെന്തു ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ പോലും നമ്മളിപ്പോഴും ഈ ക്വാറികളുടെ കാര്യത്തിലടക്കം എടുത്തിരിക്കുന്ന നിലപാടുകൾ, 100 മീറ്റർ എന്നുള്ളത് ജനവാസ കേന്ദ്രങ്ങളിൽ, 100 മീറ്റർ എന്നുള്ളത് ഇപ്പോ 50 മീറ്റർ മതി ജനവാസ കേന്ദ്രങ്ങൾ ആ ക്വാറി ഉണ്ടാക്കുന്നതിന് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അത് 200 മീറ്റർ വേണമെന്ന് കഴിഞ്ഞ ദിവസം ഗ്രീൻ ട്രിബ്യൂണൽ പറയുന്നു, കഴിഞ്ഞ ജൂലൈ മാസത്തിൽ. അത്തരത്തിൽ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കുമ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്, നമ്മുടെ വികസന മാനദണ്ഡങ്ങൾക്കനുസരിച്ച്
അല്ലെങ്കിൽ നമുക്ക് കെട്ടിട നിർമ്മാണം നടത്തുന്നതിന് വേണ്ടി നമ്മൾ സൗകര്യപൂർവം പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഇടപെടലുകൾ ഒരിടത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ പറഞ്ഞ ആലസ്യത്തിനോടൊപ്പം ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കൂടിയാകുമ്പോൾ അത് പ്രതിസന്ധി രൂക്ഷമാക്കുകയല്ലേ ചെയ്യുന്നത്? അതെ, അത് പ്രസക്തമായ ചോദ്യമാണ്. അതാണ് ഞാനത് പറയാം. അതായത് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയിലെ വന്ന മാറ്റത്തെക്കുറിച്ച്. അത് 82 അത് വന്നത് നമ്മള് നമ്മുടെ ഇൻഡസ്ട്രി, നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ, അഗ്രികൾച്ചറിലെ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചത്, പൊല്യൂട്ടിങ് ഇൻഡസ്ട്രിയുടെ പൊല്യൂട്ടൻസ് വെള്ളത്തിലും കടലിലും എത്തിയത്, അങ്ങനെ അറ്റ്മോസ്ഫിയറിനെ ഈ മൂന്ന് പ്രകൃതിയുടെ മൂന്ന് ഘടകങ്ങളായ കര, ജലം, ആകാശം ഇതിനെ മുഴുക്ക നമ്മൾ വമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു താളവും ലയവും ഉണ്ടായിരുന്ന കാലാവസ്ഥയ്ക്ക് മാറ്റം. അതേപോലെ തന്നെയാണ് നമ്മൾ ഭൂമിയിൽ നിന്നും എടുക്കുന്ന ഓരോ സാധനവും എത്ര അധികം എടുക്കുന്നുണ്ടോ അത്രയും ആഘാതം പ്രകൃതിക്ക് ഏൽപ്പിക്കുകയാണ്. അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് നമുക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ, അത് ഇപ്പൊ അമേരിക്കയിലൊക്കെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയൊക്കെ നിലവിൽ വന്ന 71 യൂറോപ്പിലൊക്കെ ആയപ്പോഴത്തേക്ക് 75-76 പീരീഡ് ആയപ്പോഴത്തേക്ക് എൻവയോൺമെന്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് പ്രൊട്ടക്ഷനെ കുറിച്ച് നയങ്ങളായി. 1992 ഇത് 71 പോലും നിങ്ങൾക്കറിയാം സ്റ്റോക്ക്ഹോം കോൺഫറൻസ്, അതായത് മനുഷ്യരാശിയുടെ നിലനിൽപ്പ് അവിടെ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗമായിരുന്നു പ്രധാനപ്പെട്ടുണ്ടായിരുന്നത്. അപ്പം അവർ ചോദിച്ചതാണ് ഈ പോവർച്ചയും നമ്മുടെ ദാരിദ്ര്യം, അതായത് അതും പൊല്യൂട്ടന്റ് അല്ലേ എന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഇതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ട് പോകണം, കുറച്ച് പ്രകൃതി നമ്മൾ ചൂഷണം ചെയ്യുന്ന ഒരു ധ്വനി അവിടെ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ അവിടെ കൊണ്ടുവിട്ടു എന്ന് കഴിഞ്ഞപ്പോഴാണ് 1992 റയോ കോൺഫറൻസ് വരുന്ന സമുദ്രങ്ങളുടെ, അതായത് അത് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടാണ് സമുദ്രം. അതിനുശേഷമാണ് നമ്മൾ ഈ കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് ആക്ട് നമ്മുടെ രാജ്യത്ത് വരുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യന് പ്രയാസം ഉണ്ടാക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ശാസ്ത്ര സമൂഹം നമുക്ക് തരാൻ ശ്രമിച്ചത്. പരിസ്ഥിതിയിൽ നിന്ന് പരിസ്ഥിതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ പ്രകൃതിയുടെ താളം തെറ്റും, താളം തെറ്റുന്ന പ്രകൃതി നമ്മുടെ പുറത്ത് താണ്ഡവം നടക്കും. ആ താണ്ഡവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോഴാണ് ഇന്ത്യയിലെ നിയമങ്ങൾ, ഇപ്പം നമുക്കറിയാം 2006 ഈ നമ്മുടെ ഈ എൻവയോൺമെന്റൽ ക്ലിയറൻസിനുള്ള കാര്യങ്ങൾ വരുന്നു, 2010 അന്ന് അമെൻമെന്റ് വരുന്നു. അത് ജയറാം രമേശ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അത് കുറച്ചുകൂടി ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനവും പെട്ടെന്ന് തെറിച്ചുപോയി. അപ്പോ ഇപ്പോ ആ ഉണ്ടാക്കിയ നിയമങ്ങൾ പോലും ഡൈല്യൂട്ട് ചെയ്ത് ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ പ്രകൃതിയിൽ നിന്ന് മാക്സിമം ചൂഷണം ചെയ്യുക എന്നുള്ള ഒരു രീതിയിലോട്ട് മനുഷ്യന്റെ ഈ ദുരാഗ്രഹം, അതായത് പ്രകൃതി റിസോഴ്സ് മുഴുക്ക പ്രകൃതിയിലാണല്ലോ. നമ്മളിപ്പോ പറയണ തടി മാഫിയ ആയാലും മണൽ മാഫിയ ആയാലും ക്വാറി മാഫിയ ആയാലും പണം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാം പ്രകൃതിയുടെ റിസോഴ്സ് ഉപയോഗിച്ചാണ്, നമ്മൾ അതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം അവർക്ക് വേണ്ടുന്ന പ്രകൃതിയെ യഥേഷ്ടം ചൂഷണം ചെയ്യണം. അത് ഓയിൽ എക്സ്പ്ലോറേഷൻ ആയാലും മിനറൽസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതായാലും ജലത്തിനെ എക്സ്ട്രാക്ട് ചെയ്ത് വിൽക്കുന്നതായാലും എന്ത് ചെയ്താലും അതുപോലെ യാതൊരു ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ വായുവിലോട്ടും ജലത്തിലോട്ടും പൊല്യൂട്ടൻസിന് വിടുന്നതായാലും ഇതൊക്കെ ലാഭത്തിന് വേണ്ടി ചെയ്യണം. അപ്പൊ ഇതിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവാതിരിക്കുകയും അത് കൺട്രോൾ ചെയ്യാൻ കൊണ്ട് കാലാകാലങ്ങളിൽ കൊണ്ടുവന്ന നല്ല നയങ്ങളെ ഡൈല്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മള് നമ്മുടെ നിലനിൽപ്പിന്, അതായത് ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെയാണ് പറയുന്നത്, ഈ പ്രകൃതിയിലെ അവസാനത്തെ ജീവിയായിട്ടാണ്, അതായത് ജിയോളജിക്കൽ ഹിസ്റ്ററി പറയുമ്പോൾ അങ്ങനെ വരിക, അവസാനത്തെ ഒരു സ്പീഷീസ് ആണ് ഹോമോസാപ്പിയൻസ്, അതായത് നമ്മുടെ പൂർവികരായിട്ടുള്ള മനുഷ്യകുടുംബം. പക്ഷെ നമ്മളിത് പ്രകൃതിയുടെ മേളിൽ ആധിപത്യം സ്ഥാപിച്ച ശേഷം പ്രകൃതിയെ നമ്മുടെ വരുതിക്ക് നിർത്താനും പ്രകൃതിയിലെ എല്ലാ വിഭവങ്ങളും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അത്യാഗ്രഹങ്ങൾക്ക് വേണ്ടി, നീഡ്സ് ആൻഡ് വാണ്ട്സ് ഉപയോഗിക്കാനുമുള്ള ആ വ്യഗ്രത, പണം കൂട്ടുക, പണിഞ്ഞു കൂട്ടുക എല്ലാം, അതായത് ആ പ്രകൃതിയുടെ ഇക്വിലിബ്രിയം മുഴുക്ക തകർക്കാനുള്ള ശ്രമത്തിലാണ് മനുഷ്യൻ. അതിനെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രമുഖനായ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു, വ്ളാഡിമിർ വർണാസ്കി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ടോപ്പ് സയന്റിസ്റ്റ്, ഈ ബയോജിയോ കെമിസ്ട്രിയുടെ പിതാവാണ്. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മനുഷ്യന്റെ പ്രവൃത്തികൾ ഇന്ന് ഏകദേശം ഒരു ജിയോളജി ശക്തി എന്ന് പറഞ്ഞാൽ ഭൂചലനം, സുനാമി, അഗ്നിപർവ്വത സ്ഫോടനം, കോണ്ടിനെന്റ്സ് നമ്മുടെ വൺകരകൾ മൂവ് ചെയ്യുക, പർവ്വതം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള ശക്തിക്ക് സമാനമായതാണ് ഈ ജിയോളജിക്കൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യരാശിയുടെ പ്രവൃത്തികൾ ഒരു ജിയോളജിയെ ശക്തിക്ക് സമാനമായി വളർന്നിട്ടുണ്ട്. മനുഷ്യന്റെ എല്ലാ ആക്ടിവിറ്റികളും
പ്രകൃതിയെ നശിപ്പിക്കുന്നതിലോട്ട് നീങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇതിനൊരു പരിധി വെച്ചില്ല എന്നുണ്ടെങ്കിൽ എത്ര ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ പോലും നമുക്കിതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇത് പറഞ്ഞ മനുഷ്യൻ ഒരു 1940 അദ്ദേഹത്തിന്റെ ഇപ്പോഴാണ് അദ്ദേഹത്തിന് ഒരുപാട് പ്രാമുഖ്യം കിട്ടുന്നത്. പക്ഷെ അദ്ദേഹം ഒരു വലിയ സോവിയറ്റ് സയന്റിസ്റ്റ് ആയിരുന്നു, ഈ ലോകം മുഴുക്കൻ അംഗീകരിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ ജിയോളജിയിൽ ഒരു പുതിയ വാക്ക് തന്നെ വന്നിട്ടുണ്ട്, ആന്ത്രപ്പോസീൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയുടെ എല്ലാം ജിയോളജിയിലെ സീനം സിഇ എന്നി സീൻ എന്ന് പറഞ്ഞാൽ യുഗമാണ് ആന്ത്രപ്പോസീൻ. ആന്ത്രപ്പോസീൻ മനുഷ്യനാണ്. അപ്പം ഈ മനുഷ്യയുഗം നരവംശയുഗം ഇത് പ്രകൃതിയുടെ അന്തകനായിട്ട് മാറുക. അപ്പൊ നമ്മൾ നമ്മുടെ ദുരയ്ക്ക് അതായത് നമ്മുടെ ദുരാഗ്രഹങ്ങൾക്ക് ഒരു അറുതി വരുത്തുകയും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൽ ശാസ്ത്രീയമായ ചില രീതികൾ പാലിക്കുകയും നമ്മുടെ അത്യാഗ്രഹങ്ങൾക്കൊരു നിറയെ കൺസംപ്ഷനാണ് അവിടെ വരിക. ഇത് ഇച്ചിരി കുറച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നിലനിൽപ്പ് ഒരു പക്ഷേ അല്ല നിലനിൽപ്പ് വളരെ പ്രയാസത്തിലാണ്. സമുദ്രവിധാനം കൂടുന്നുണ്ട്, അതായത് ഗ്ലോബൽ വാർമിംഗ് ആഗോള താപനം വരിക എന്ന് പറഞ്ഞാൽ ഈ ജലത്തിന്റെ സമുദ്രത്തിന്റെ ജലനില ഉയരുക എന്നാണ്. അതായത് അന്റാർട്ടിക്ക ആർട്ടിക്ക പിന്നെ ഹിമാലയൻ ടിബറ്റൻ പ്രദേശത്തിലുള്ള എല്ലാ മഞ്ഞുമലകളും ഉരുകി വന്നാൽ 60-69 അടിയോളം ജലം പൊങ്ങാം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിന്റെ ജല 90% ഭാഗങ്ങളും ജലത്തിനടിയിലാകും. അപ്പോൾ അതിന് കിഴക്കോട്ടുള്ള സ്ഥലങ്ങളും താഴ്ന്ന സ്ഥലങ്ങളും ജലത്തിലാകും. ഇപ്പൊ ഈ സംവിധാനത്തിലോട്ട് നമ്മൾ പോണോ? ഇന്ത്യ കേരളം നമുക്ക് തീരം കാണത്തില്ല. നമ്മൾ കേരളത്തിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ പരശുരാമ സൃഷ്ടിയാണെന്നുള്ളത് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറായിട്ടുള്ളൂ. ആണെങ്കിൽ സമുദ്രത്തിൽ നിന്ന് എടുത്ത ഈ സ്ഥലം സമുദ്രം തന്നെ തിരിച്ചെടുക്കുന്നതിലോട്ട് പോകും. അത് നമുക്ക് തീരുമാനിക്കാം, സമുദ്രമല്ല തീരുമാനിക്കുന്നത്, നമ്മളാ തീരുമാനിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പ്രകൃതിക്ക് അനുസരിച്ച് കുറച്ച് ജീവിക്കാൻ സന്നദ്ധമാമുഖോ അതോ ഇല്ലയോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ, ഗാഡ്ഗൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ വെസ്റ്റേൺ ഘാട്ട്സിനെ പരിരക്ഷിക്കണമെന്നുള്ള അതായിരുന്നു ആ കമ്മീഷൻ റിപ്പോർട്ടിന് ഒരുപാട് പരിമിതികളും പെച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പൂർണ്ണമായിട്ട് വായിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ അതിന്റെ അന്തസത്ത വളരെ ക്ലിയർ ആയിരുന്നു, ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്, ഇതൊരു വലിയ ഒരു അസറ്റാണ്. അതായത് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞതാണ്. ഇനിയിപ്പം ഈ വരും കാലഘട്ടങ്ങളിൽ നമ്മൾ റബ്ബർ തോട്ടങ്ങളോ മാവിൻ തോട്ടങ്ങളോ ഇതൊന്നും അല്ല പണം തരാൻ പോണത്. നമുക്കറിയാം ഈ ഒരു എന്താ പറയണേ ഈ ജീവിതചര്യയുടെ പ്രത്യേകതകൾ കൊണ്ട് കൂടുതലും മരുന്ന് കഴിക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ടാണ് ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മെഡിസിൻ പ്രിപ്പറേഷൻസിൽ 85-86% വരുന്ന അതായത് വൈൽഡ് ലൈഫിൽ നിന്നും ബയോഡൈവേഴ്സിറ്റി അതായത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പം കാടുകളായിരിക്കും, വനങ്ങളായിരിക്കും നമ്മുടെ സമ്പത്ത്. ഇത് മനസ്സിലാക്കിയാൽ ഈ വനങ്ങളായിരിക്കും കൂടുതൽ ഓക്സിജൻ തരേണ്ടത്, ഈ വനങ്ങളായിരിക്കും കൂടുതൽ കാർബൺ ഡൈഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നത്. അപ്പോൾ ആഗോളതാപനത്തിന് പരിഹാരം ഒരു സൈഡിൽ കൂടെ, വേറൊരു സൈഡിൽ കൂടെ നമുക്ക് വരുമാന മാർഗങ്ങൾ, ആ രീതിയിലുള്ള ഒരു കൺസെപ്റ്റല്ല ആ ധാരണ നമ്മുടെ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്താൽ ഈ വനനശീകരണം, അനിയന്ത്രിതമായ നഗരവൽക്കരണം, മലനിരകളില്ല, ക്വാറിയിങ്, ഇതെന്തിനെ ഈ അനിയന്ത്രിതമായ നഗരവൽക്കരണം നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും ക്വാറിയിങ് വേണ്ടത്. കണ്ട കൊച്ചു ചാലുകളും തോടുകളും എല്ലാം പാറ കെട്ടി, അതായത് പുഴക്കരകളും പാറ കെട്ടി എന്താ പറയണത് നമ്മൾ ബലപ്പെടുത്തുക എന്ന് പറഞ്ഞ് പോകുന്നത് കൊണ്ടാണ് ഈ പാറയുടെ ഉപയോഗം കൂടുന്നത്. അതുകൊണ്ട് എന്താ, പുഴയുടെ വീതി കുറയുന്നു, പുഴ മഴ സമയത്ത് പുഴ കവിഞ്ഞൊഴുകാൻ തുടങ്ങുന്നു, ദുരിതങ്ങൾ ചെയ്യുന്നു. നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്ന എല്ലാം നമുക്കെതിരാണ്. അതുപോലെ കടലിന്റെ തീരത്ത് കല്ലിട്ട് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ 1960s നമുക്ക് പറ്റുമായിരുന്നു. പ്രകൃതിയിൽ അപ്പോഴും ഒരു താളവും ലയവും ഉണ്ടായിരുന്നു. ഇപ്പോൾ 1992 തൊട്ട് 2019 വരെയുള്ള കാലഘട്ടത്തിലെ സമുദ്രവിധാനത്തിന്റെ ഉയർച്ച കണക്കാക്കപ്പെടുന്നത് ഒരു 9.6 centimeter ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ 4 inches കൂടി. അതായത് ആഗോള അതായത് തലത്തിൽ എല്ലാ സമുദ്രങ്ങളും കൂടെ എടുത്താൽ 4 inches വണ്ണത്തില ഒരു വാട്ടർ ലെയർ ഉണ്ടായി. അതിന്റെ മീൻ അതിന്റെ ത്രസ്റ്റ് എത്ര ആയിരിക്കും, അതിന്റെ മോഷ് എത്ര ആയിരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് തീരത്തോട്ട് വീണ്ടും അടിക്കുമ്പോൾ കാറ്റിന്റെ ഗതിയിലൊക്കെ ഭയങ്കരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തീരത്തോട്ട് അടിക്കുമ്പോൾ നമ്മൾ പണ്ട് വിചാരിച്ചിരുന്ന തീരസംരക്ഷണ രീതികള് നമ്മുടെ അതിരുകള് അത് നിലനിൽക്കില്ല. അപ്പോൾ തീരദേശത്തുള്ള പാവപ്പെട്ട ആളുകളോട് മത്സ്യത്തൊഴിലാളികളോട് നമുക്കൊരു സഹാനുഭൂതി ഉണ്ടെങ്കിൽ അവരെ കുറച്ചുകൂടെ സേഫായിട്ട് കുറച്ചുകൂടെ ഉള്ളിലോട്ട് മാറ്റാൻ നമ്മൾ സന്നദ്ധരാണ്. നമ്മുടെ വികസനത്തിന്റെ വേറൊരു പ്രക്രിയയാണ്. അത് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ഭൂമി ടൂറിസ്റ്റ് ലോബികൾക്ക് വിട്ടുകൊടുത്ത് റിസോർട്ടുകാരെ കൊണ്ട് കൊടുക്കാനല്ലേ എന്നൊരു ചോദ്യം അവർ ചോദിക്കും. അതിന് നമുക്ക് മറുപടി ഉണ്ടാവണം, നോ, ഈ ലാൻഡ് നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് അസൈൻ ചെയ്തിരിക്കുകയാണ്. കടൽ ആക്രമിക്കുന്ന സമയത്ത്
അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ ഞങ്ങൾ ഉള്ളിലോട്ട് അല്പം മാറ്റുന്നത്. ഇനി കടൽ തിരിച്ചും നമുക്ക് ലാൻഡ് തരും. ആ സമയത്ത് ഇത് നിങ്ങളുടെ തന്നെ അവകാശത്തിൽപ്പെടുന്നു. ഇതിന് രേഖ കൊടുക്കാൻ ബോണ്ടിങ് ഈ നമ്മൾ വേൾഡ് ബാങ്കിന്റെ ചില പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം ബോണ്ട് സിസ്റ്റംസ് ഉണ്ട്, നിലവിലുണ്ട്. ഇത് കൊടുത്താൽ മത്സ്യത്തൊഴിലാളികൾ അവിടെ നിന്ന് അല്പം സേഫർ ആയിട്ടുള്ള ലാൻഡിലോട്ട് മാറാൻ അവർ വിമുഖത കാണിക്കത്തില്ല. ഇന്നുള്ള അവരുടെ വീടുകൾ പൊളിയാറുന്നിടം വരെ അവരവിടെ വല വെച്ചോട്ട് വെള്ളം വെച്ചോട്ട് അവരവിടെ പോയിരുന്നോട്ടെ, പക്ഷെ കിടക്കരുതെന്ന് പറയും, അവരെ ദുരിതത്തിലായിട്ട്. അതേപോലെ കിഴക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മലനിരകളിലാണ് ലാൻഡ്സ്, അതിന്റെ ലാൻഡ് സ്ലിപ്പ് ലാൻഡ് സ്ലൈഡ് സൊണേഷൻ കൃത്യമായിട്ട് ലാർജ് മാപ്സ് ഉണ്ടാക്കി കൊടുത്ത് നമുക്കവരെ ഒരു പരിധി വരെ അവിടുത്തെ പുതിയ എന്താ പറയണ കയ്യേറ്റങ്ങൾ ഒഴിവാക്കാനും സേഫർ ആയിട്ടുള്ള സ്ലോപ്പിലും സേഫർ ആയിട്ടുള്ള ലൊക്കേഷനിലും വീട് വെക്കാൻ പ്രേരിപ്പിക്കാനും വൾണറബിൾ ആയിട്ടുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനും പറ്റും. അതുപോലെ നമ്മുടെ വിഡ് ലാൻഡിൽ വന്നാൽ നമ്മൾ ഫ്ലെക്സോണേഷൻ നടത്തിയിട്ട് ഇതാണ്, ഇത്ര മഴ പെയ്ത് കഴിഞ്ഞാൽ ഫ്ലഡ് ലെവൽ ഇത്ര വരെ വരും, ഇത്ര ഫ്ലഡ് ലെവൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത് ഇന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളം പോകും, അതുകൊണ്ട് വീട് വെക്കുന്നതിന് പറ്റിയ സ്ഥലങ്ങൾ ഇതാണെന്നൊന്ന് പരസ്യപ്പെടുത്തിയാൽ പോലും പുതുതായിട്ട് വീട് വെക്കുന്നവർ അത് സൂക്ഷിച്ചേ ചെയ്യുള്ളൂ. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡിസാസ്റ്ററിന്റെ ഈ ദുരന്തങ്ങളുടെ കാലഘട്ടത്തിൽ നമുക്ക് ഒരു അപകടം വന്നാൽ അവരെ കൊണ്ടുപോയി പാർപ്പിക്കാൻ ഒരു സ്ഥലം വേണ്ടേ? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താണ്, പണ്ട് സ്കൂൾ ഉണ്ടായിരുന്നു, ഈ സ്കൂളില്ല. ഈ കോവിഡ് വന്നതിന് ശേഷം സ്കൂളിൽ നമുക്ക് താമസിപ്പിക്കാൻ പറ്റുമോ? 200 പേരെ കൊണ്ട് താമസിപ്പിച്ചിട്ട് ഒരു മുറി ലാട്രിനുള്ളത് നമുക്ക് താമസിപ്പിക്കാൻ പറ്റുമോ? അപ്പം ഷെൽട്ടേഴ്സ് വേണമായിരുന്നു, അത് സൈക്ലോൺസ് ഷെൽട്ടേഴ്സും ഈ കടലാക്രമണത്തിനുള്ള തീരദേശത്ത് വേണമായിരുന്നു, ഫ്ലഡിന് മിഡ്ലാൻഡിൽ വേണമായിരുന്നു, അതുപോലെ ലാൻഡ്സ്ലൈഡ് സൊണേഷൻ ഏരിയയ്ക്ക് കിഴക്കൻ മലകളിൽ വേണമായിരുന്നു. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? നമുക്ക് 17, 18, 19 ഇപ്പൊ 20 ദുരന്തങ്ങളുടെ ഒരു ഒരു എന്താ പറയണ ഒരു പരമ്പര നടക്കുക. ഈ രംഗത്ത് നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ സാധിച്ചു. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഈ 18 പ്രളയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉടനെ വിദേശത്ത് പോന്നു, കൺസൾട്ടൻസിയെ കൊണ്ടുവരുന്നു, എത്രയോ കൺസൾട്ടൻസും ആളുകളും വന്ന് ചർച്ച ചെയ്തു. തദ്ദേശീയമായ ഒരു കപ്പാസിറ്റി ബിൽഡിംഗ്, അതായത് നമുക്കൊരു ദുരന്തം നടക്കുമ്പോൾ ട്രെയിൻ നമ്മൾ കൺസൾട്ടന്റിനെ കൊണ്ട് മുംബൈയിൽ നിന്ന് വരുത്തുന്നതാണോ എളുപ്പം, അതോ നമ്മളൊരു ട്രെയിൻ മേടിച്ച് വെക്കുന്നതാണോ എളുപ്പം? അതേപോലെ ശാസ്ത്ര സ്ഥാപനങ്ങളെ ഇതിനുള്ള കപ്പാസിറ്റി ബിൽഡിംഗ്, കാലാവസ്ഥ പ്രവചനത്തിന് നമുക്ക് ഒരു കുറച്ച് ഇൻപുട്സ് ഉണ്ട്, വലിയ കോംപ്ലിക്കേറ്റഡ് സയൻസ് ആണ്. ഇതിനെ ബലപ്പെടുത്താൻ നമുക്ക് ഈ ലാൻഡ് സൊണേഷൻ ചെയ്യാൻ, ഫ്ലഡ് സൊണേഷൻ ചെയ്യാൻ ഇതിനുള്ള കപ്പാസിറ്റി നമ്മുടെ നിലവിലുള്ള സ്ഥാപനങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ട് ചെയ്യിക്കാൻ ഒരു സംവിധാനം ഉണ്ടായോ? അതിന് പകരം നമ്മൾ കൺസൾട്ടൻസിനെ നോക്കുന്ന ഒരു കാര്യം, പുറത്തോട്ട് നോക്കുക, പുറം കരാറിലോട്ട് പോവുക. ഇതൊക്കെ എന്താ പറയുക, നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പോയി, നമുക്കെല്ലാം ഈ 50, 60, 70 വയസ്സുള്ളവർക്ക് ഒരു കോപ്പുണ്ടായിരുന്നു, ഈ രാജ്യം നന്നാവുക, എന്നെ പോലുള്ളവർ അങ്ങനെ കൂട്ടത്തിൽ നന്നായവരാണ്. പക്ഷെ ഇപ്പോൾ എൻ്റെ കുട്ടികൾക്കും ചെറു കുട്ടികൾക്കും ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ ദുരന്തത്തിലോട്ടാണ് പോകുന്നതെന്ന്. അവർക്ക് കുടിവെള്ളം മര്യാദയ്ക്ക് കൊടുക്കാൻ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവില്ല, നമ്മളെല്ലാം പൊല്യൂട്ട് ചെയ്ത് നശിപ്പിച്ചു, വാട്ടർ ബോഡീസ് എല്ലാം പോയി, ഫ്ലഡ് വന്നാൽ ഫ്ലഡ് കുഷനിങ് ആയിട്ടുള്ള എല്ലാ വെറ്റ്ലാൻഡ്സും നിങ്ങൾക്കറിയാമല്ലോ, 1912 വേമ്പനാട് ലേക്കിന്റെ വിസ്തൃതി 315 സ്ക്വയർ കിലോമീറ്റർ ആയി, ഇപ്പോൾ അതിൽ 140 സ്ക്വയർ കിലോമീറ്റർ കൂടുതലില്ല. എന്നിട്ട് അതിനെ തന്നെ തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബെഡുമായിട്ട് എൻ്റെ തെക്കൻ ഭാഗത്തിന് വെച്ചിട്ടുണ്ട്. വെള്ളം പ്രളയജലം വന്നു കഴിഞ്ഞാൽ അത് രണ്ടും തുറക്കാൻ പറ്റുന്ന, ഇപ്പോഴും ഈ പ്രാവശ്യം തുറക്കാൻ പറ്റുമെന്ന് പറയുന്നു, 18 ഫ്ലഡിൽ സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് കടൽ പ്രക്ഷുബ്ധമായിട്ട് നിന്നാൽ അത് നടക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഒരു ഒരുപാട് മാനങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ഇതൊന്നും വേണ്ട. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി 17 ഓഹയ്ക്ക് ശേഷം എങ്കിലും റീകാസ്റ്റ് ചെയ്ത് ഒരു സയന്റിഫിക് ബോഡി ആയിട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചോ? അത് അതിനപ്പുറത്ത് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഒരു ഒരു മന്ത്രാലയം കേരളത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ് ആ മന്ത്രി? ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. അത് മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന വകുപ്പ് അതിന്റെ ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ അല്ല ഡോക്ടർ, ഡോക്ടർ ഈ പറയുമ്പോ ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആർക്കും ആരെയും വിശ്വാസമില്ല, ജനങ്ങൾക്ക് ഈ പറഞ്ഞ ഭരണകൂടത്തിൽ വിശ്വാസമില്ല അല്ലേ? അതുകൊണ്ട് ഭരണകൂടം പറയുന്നു നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു മാറിയാൽ ഇവിടെ പ്രശ്നമുള്ള സ്ഥലമാണ്, നിങ്ങൾ ഒഴിഞ്ഞു മാറണോ എന്ന് പറയുമ്പോ ആളുകൾ തിരികെ ചോദിക്കുന്ന ചോദ്യം നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഒന്നുകിൽ നിങ്ങൾ റിസോർട്ട് പണിയാൻ കൊടുക്കും അല്ലെങ്കിൽ നിങ്ങൾ ക്വാറിക്കാർക്ക് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ മാറ്റിയിട്ട് അത് ചെയ്യാനല്ലേ എന്ന് ജനം തിരികെ ചോദിക്കുന്ന ഒരു അവസ്ഥ. ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ
ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദഗ്ധരെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആ തരത്തിൽ വിശ്വാസം പരസ്പരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങ് ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എല്ലാം പുറത്തേക്ക് നോക്കുകയാണ്, കുറെ കൺസൾട്ടൻസികളെ കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ അവിടെ പോയി പഠിക്കാൻ നോക്കുകയാണ്. ഇപ്പൊ നെതർലാൻഡ്സിൽ പോയി പഠിച്ചത് കൊണ്ട് കേരളത്തിന്റെ സാഹചര്യങ്ങൾക്ക് അതെങ്ങനെയാണ് യോജിക്കുന്നത് എന്നുള്ള ചോദ്യം പലവട്ടം ചോദിക്കപ്പെട്ടതാണ്. അപ്പോ നാം നമ്മുടെ റിസോഴ്സിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോ അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയ ഈ കാര്യങ്ങൾ, ഇതുപോലെ വിദഗ്ധരായിട്ടുള്ള ഒട്ടേറെ മനുഷ്യർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അത് അങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് ഈ ഒരു വലിയ പരാജയത്തിന്റെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോഴേ നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ, നമുക്ക് വളരെ എന്താ പറയണ വളരെ പിന്നോക്കമായിരുന്ന ഒരു രാജ്യം. നമ്മള് അവിടുന്ന് നമുക്ക് കാര്യമായിട്ട് സിമെന്റ് ഉൽപ്പാദനം പോലും ഇല്ലാതിരുന്ന സമയത്താണ് ഫക്രാനങ്കൽ പണിയണത്. അവിടത്തേക്ക് കൺസൾട്ടൻസ് ആയിട്ട് അമേരിക്കൻ ആർമി കോഴ്സിലെ ആളുകളെയാണ് നെഹ്റു കൊണ്ടുവന്നത്. എന്നിട്ട് ഒരു ശൃംഖല ഇങ്ങനെ ഉണ്ടാക്കി. അങ്ങനെ ആ ഇറിഗേഷൻ പ്രോജക്ട്സ് ആണ് അവസാനം 60കളുടെ അവസാനം 70കളുടെ ആദ്യം നമുക്ക് ഗ്രീൻ റെവല്യൂഷന് പര്യാപ്തമായി. ഇപ്പം ബെർലോഗ് ഇവിടെ വന്നിട്ട്, ബെർലോഗ് ആണല്ലോ ഈ ഗ്രീൻ റെവല്യൂഷന്റെ, അതായത് മാനിലയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറും സ്വാമിനാഥനെ സഹായിച്ച ആളും അദ്ദേഹമാണ്. അത് സ്വാമിനാഥൻ തന്നെ എഴുതിയിട്ടുള്ളതാണ്, എന്റെ കണ്ടുപിടുത്തമല്ല. അപ്പം ബെർലോഗ് അവസാനം, അതായത് 66 ഡ്രൗട്ടിന് ശേഷം വടക്കേന്ത്യ മുഴുക്ക 2-3 വർഷം ഡ്രൗട്ട് നടന്നപ്പോഴും ഭയങ്കര പക്ഷിക്ഷാമമായിരുന്നു ഈ രാജ്യത്ത്. അന്ന് അമേരിക്കയുടെ ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മളിങ്ങനെ പിടിച്ചു തന്നെ. അപ്പോൾ സ്വാമിനാഥൻ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചത്, സ്വാമിനാഥനും അന്ന് ICAR ഡയറക്ടർ ജനറലാണ്, MGK മേനോനും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സെക്രട്ടറിയാണ്. ഇവർ രണ്ട് മലയാളികളും കൂടി ഇന്ദിരാഗാന്ധിയെ കാണാൻ പോയിട്ട് പറഞ്ഞു, നമുക്ക് അന്ന് സാറ്റലൈറ്റ് ഉള്ള സമയത്ത് സാറ്റലൈറ്റ് വന്നു കഴിഞ്ഞു, അതായത് വിക്രം സാരാഭായിയുടെ സെന്റർ കൂടെ ഉണ്ട്, 67 പീരീഡാണ്. അപ്പം നമുക്ക് ഒന്നുമില്ലാത്ത സമയത്ത് പോലും നമ്മൾ സാറ്റലൈറ്റ്, സ്പേസ് ടെക്നോളജി, അറ്റോമിക് എല്ലാം നമ്മളിപ്പോ ചെയ്തവരാണെന്ന് ഓർക്കണം. ഇന്ത്യയിലെ കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. അപ്പം അന്ന് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു, ഞങ്ങൾ കേരളത്തിലെ റൂട്ട് വിൽറ്റ്, അതായത് തെങ്ങിന് പറ്റിയ രോഗം, ഈ റൂട്ട് വിൽറ്റ് ഒരു തെങ്ങിന് കാറ്റ് വീഴ്ച ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ സാറ്റലൈറ്റ് ഉപയോഗിച്ച് പഠിക്കാമെന്നും പറഞ്ഞ് പ്രപ്പോസലുമായിട്ട് പോയി. അപ്പോൾ മിസ്സസ് ഗാന്ധി ചോദിച്ചൊരു ചോദ്യം അതേ എഴുതിയിട്ടുണ്ട്, മിസ്റ്റർ മേനോൻ, ഡോക്ടർ മേനോൻ അദ്ദേഹം സയൻസ് ആൻഡ് ടെക്നോളജി, ഇവർ രണ്ടുപേരോട് പോയി, എനിക്കിപ്പോൾ അതല്ല വേണ്ടത്, നിങ്ങൾ പറയുക, നമ്മൾ അഗ്രികൾച്ചർ വഴി 1 million tons ഓഫ് ഗ്രെയിൻസ്, 1,000,000 tons ഗ്രെയിൻസ് സ്റ്റോക്ക് ഉണ്ടാക്കാവുന്ന എത്ര നാളത്തിനകം പറ്റും എന്ന് പറയാനാണ് പറഞ്ഞത്. അപ്പൊ അതാണ് സത്യത്തിൽ ആ ഗ്രീൻ റെവല്യൂഷന്, അതായത് പ്രയോറിറ്റി എല്ലാം മാറി. ഈ ബെർലോഗുമായിട്ട് ഇദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ പോയി, ബെർലോഗ് ഇന്ത്യയിൽ വന്നു, ഇത് നടക്കൂല എന്നറിയാൻ അദ്ദേഹം പറഞ്ഞു. വന്നിട്ട് പറഞ്ഞു, നോക്ക്, ഇറിഗേഷനും ഫെർട്ടിലൈസറും ഉണ്ടെങ്കിൽ ഞാൻ ഞങ്ങളുടെ വിത്തിനങ്ങൾ തരാം, നിങ്ങൾക്ക് ഇവിടെ നടക്കും, നിങ്ങളുടെ വടക്കേ ഇന്ത്യയിലെ പഞ്ചാബ്, ഹരിയാന, ആ മേഖലകളിലെല്ലാം, UPയുടെ വെസ്റ്റേൺ UPയിലെല്ലാം ഇത് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറിഗേഷൻ ഉണ്ട്, അന്നുണ്ടാക്കിയ ഇന്റേണൽ കപ്പാസിറ്റിയുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ ഫെർട്ടിലൈസർ ഇല്ല. അപ്പോൾ C.സുബ്രഹ്മണ്യൻ അന്നത്തെ ഭക്ഷ്യമന്ത്രി പറഞ്ഞു, ഞാൻ ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ ഇമ്പോർട്ട് ചെയ്ത് തരാം. അങ്ങനെയാണ് നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ നടന്നത്. അപ്പോൾ ഇന്റേണൽ കപ്പാസിറ്റി, അതായത് ഇറിഗേഷൻ ഡാംസ് ഉണ്ടായിരുന്നു, അഗ്രികൾച്ചർ റിസർച്ചിലെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, സീഡ്സ് മാത്രം തന്നു, കുറച്ച് ഫെർട്ടിലൈസർ മേടിച്ചപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? ഗ്രീൻ റെവല്യൂഷൻ നടന്നു. ഇന്നിപ്പോൾ നമ്മൾ ഫ്രീ ബി സാറ്റലൈറ്റ് ഇതൊക്കെ കൊടുക്കാനെല്ലാം കൂട്ടി വെച്ചിരിക്കുന്നത്, പിന്നെ എല്ലാ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലും സ്ഥാപിച്ചിരിക്കുന്ന ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്റ്റോറേജുകൾ. അപ്പൊ ഇന്റേണൽ കപ്പാസിറ്റി ബിൽഡിങ്ങിന്റെ മെച്ചം അതാണ്. നമുക്ക് പ്രളയം വന്നാൽ പഠിക്കാനും പരിഹാരം കാണാനും ചെയ്യാൻ പ്രാപ്തമായ ഒരു അതായത് മനസ്സിലാക്കുന്നവരെ, അതിനനുസരിച്ച് സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യുന്നവരെ, നടപ്പാക്കാൻ പറ്റുന്നവരെ. നമ്മുടെ ഇന്നത്തെ സംവിധാനങ്ങൾ പുതുതായിട്ടൊന്നും സൃഷ്ടിക്കേണ്ട, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവരെ റീകാസ്റ്റ് ചെയ്താൽ മതി, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവരെ ട്രെയിൻ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പ്രഗത്ഭമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരെ കൊണ്ടുവന്ന കപ്പാസിറ്റി ഇവിടെ ഉണ്ടാക്കണം. നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ നമുക്കൊരു ഇഞ്ചക്ഷൻ വേണ്ട സമയത്ത് അമേരിക്കയിൽ നിന്ന് ഇഞ്ചക്ഷൻ വന്ന് കുത്തിവെക്കാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. പണ്ട് നമ്മുടെ ധനികർക്കോ രാഷ്ട്രീയ നേതാക്കൾക്കോ രോഗം വന്നു കഴിഞ്ഞാൽ അമേരിക്കയിൽ പോയി രക്ഷപ്പെടാവുന്നൊരു സാധ്യതയുണ്ടായിരുന്നു. പാൻഡമിക് വന്നുകൊണ്ട് ആ സാധ്യത പോയി. ഇനി ഇവിടെ തന്നെ സംവിധാനങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. അതുകൊണ്ട് സയൻസ് ആയാലും മെഡിസിൻ ആയാലും ഇന്റേണൽ കപ്പാസിറ്റി ബിൽഡിങ്ങിലൂടെ മാത്രമേ നമുക്ക് പോകാനൊക്കുള്ളൂ. അത് സ്വാശ്രയത്വമാണ്, വേറാരും പറഞ്ഞതല്ല. നമ്മുടെ
ആദ്യ പ്രധാനമന്ത്രി തൊട്ട് വന്ന ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അതിൽ നിന്ന് നമുക്ക് മോചനമില്ല, ഒരു രാജ്യങ്ങൾക്കും മോചനമില്ല. പിന്നെ കാലാവസ്ഥയോ ഇല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളോ ഒരു ആഗോള പ്രതിഭാസമോ ആണെന്ന് സമ്മതിക്കുമ്പോൾ പോലും ലോക്കലായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ ആഘാതം കുറയ്ക്കാൻ. അതും നമുക്ക് ചെയ്യാൻ പറ്റണം. പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നയങ്ങളിൽ ആ മാറ്റം വരണ്ടേ? ഇപ്പം ക്വാറിയുടെ കാര്യം അങ്ങ് പറഞ്ഞല്ലോ. ഈ അങ്ങനെ എന്തിനാ 50 മീറ്റർ വീട്ടിന്റെ കീഴിൽ അങ്ങ് ക്വാറി ചെയ്യാൻ പറഞ്ഞൂടെ? അങ്ങനെ അണ്ടർഗ്രൗണ്ട് മൈനിങ് ഉണ്ട്, അങ്ങനെ പ്രാക്ടീസ് ഉണ്ട്, അങ്ങ് ചെയ്തുകൂടെ? അങ്ങനെ വരെ ഇവരോട് പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്യും. ആ കാലഘട്ടമാണ്. അപ്പൊ ഈ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് സയൻസിനെയും സംവിധാനങ്ങളെയും സജ്ജീകരിച്ച് അവരിൽ വിശ്വാസം അർപ്പിച്ച് കാര്യങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ അന്തരാളഘട്ടത്തിൽ മോചിതരാകാൻ പറ്റുള്ളൂ. ഇപ്പോഴും നമുക്ക് പ്രളയവും ലാൻഡ് സ്ലൈഡും, ഇനി ഒരു 3 വർഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൗട്ട് ആണെന്ന് വെച്ചോളൂ. നമ്മൾ വെള്ളത്തിനോടൊപ്പം ഭക്ഷണത്തിനോടൊപ്പം, തമിഴ്നാട്ടിലും വെള്ളം ഉണ്ടെങ്കിലല്ല ഭക്ഷണം ഉൽപ്പാദനം നടക്കുള്ളൂ, അവിടെ ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ വായു കിട്ടത്തില്ല, മരുന്ന് കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല, നമ്മൾ എവിടെ പോകും? ഈ ഭരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് ഇതിനെല്ലാ സംവിധാനങ്ങളും വേണം. അപ്പം അതിനുവേണ്ടിയാണ് കുറച്ച് റിസർവയർ ഉണ്ടാക്കി വെച്ചത്. പ്രളയജലം കുറയ്ക്കാനും പറ്റും, അന്തരാളഘട്ടത്തിൽ നമുക്ക് കുടിവെള്ളത്തിനാകാം, ഇല്ലെങ്കിൽ കൃഷിക്കാകാം. കൃഷിയില്ലാത്തതുകൊണ്ട് നമുക്ക് കേരളത്തിന് ആ പ്രശ്നമില്ല. പക്ഷെ ഇതെല്ലാം സംരക്ഷിച്ച് നിലനിർത്തി ശാസ്ത്രീയമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കേഡറെ ഉണ്ടാക്കിയെടുക്കുക, അതിന് പറ്റുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ അതിന് മാറ്റം വരുത്തുക, ആരോഗ്യ പരിപാലനം എന്ന് പറയും, വിദ്യാഭ്യാസം, ഈ 3-4 മേഖലകളുണ്ടല്ലോ. അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ സ്വാതന്ത്ര്യാനന്തരം നേടിയതെല്ലാം നമുക്ക് പതുക്കെ പതുക്കെ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നെ പോലുള്ളവരുടെ ആശങ്ക എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഈ രാജ്യത്തിന്റെ ഉയർച്ചയോടൊപ്പം ഉയർന്നു വരാം, പക്ഷേ നമ്മുടെ അടുത്ത തലമുറയെ ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ പോലും അവർക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. ഞങ്ങൾ വെള്ളത്തിന് ഞങ്ങൾ കുപ്പി വെള്ളവും ഒന്നും വിലയ്ക്ക് മേടിച്ചല്ല കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് ശുദ്ധജലമായിരുന്നു, കുളിച്ചു കളിച്ചു ജീവിച്ചു. പക്ഷെ അടുത്ത ഒരു തലമുറയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? പക്ഷെ ആ തലമുറയ്ക്ക് പോലും, വളർന്നു വരുന്ന തലമുറയ്ക്ക് പോലും ഇതിനെക്കുറിച്ചൊരു ബോധമില്ലായ്മയുണ്ട്. അത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പറ്റിയ അപജയങ്ങളാണ്. അപ്പൊ ഇതിനെല്ലാം പരിഹാരം, അത് ഞാൻ പറഞ്ഞപ്പോ പ്രശ്നം പ്രകൃതി ദുരന്തങ്ങളുടെ പറയുമ്പം ടോട്ടൽ സംവിധാനത്തിന്റെ ഫെയിലൂർ, സിസ്റ്റമിക് ഫെയിലൂർ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് ആർക്ക് ശരിയാക്കാൻ പറ്റും? അത് തന്നെയാണ് വളരെ പ്രസക്തമായ ആ ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ പ്രളയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിനെ കുറിച്ചോ കടലാക്രമണത്തെ കുറിച്ചോ പറയുമ്പോൾ അത് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, വളരെ വിശദമായി തന്നെ നമ്മുടെ സിസ്റ്റത്തിന് മൊത്തത്തിൽ ഉണ്ടായിരിക്കുന്ന തകരാറുകൾ, തിരുത്തപ്പെടേണ്ടുന്ന ഗുരുതരമായ തകരാറുകൾ, ആ തകരാറുകളാണ് ഡോക്ടർ കെ സോമൻ ചൂണ്ടിക്കാട്ടിയത്. നമ്മുടെ മറ്റു അതിഥികൾക്ക് ഈ കാലാവസ്ഥയിലെ പ്രശ്നങ്ങൾ കാരണം ഈ പറഞ്ഞതുപോലെ ഇത് മാത്രമല്ല ഇതുപോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ഡോക്ടർ. ഈ സാങ്കേതിക വിദ്യ പോലും ഈ തരത്തിലുള്ള പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിൽ നന്നായി പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യം നമ്മളെല്ലാം കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോഴും നമുക്ക് അതിനൊന്നും പലപ്പോഴും സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടുന്ന സമയമായിരിക്കുന്നു. വളരെയധികം നന്ദി ഡോക്ടർ കെ സോമൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം ശ്രീ കെ എം ഷാജഹാൻ ഒപ്പം സുഭാഷ് ചന്ദ്രബോസ് രണ്ടുപേരും എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും രണ്ടുപേർക്കും സിഗ്നൽ തകരാറ് മൂലമാണ് നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത്. ശ്രീ കെ സോമൻ ഒരുപാട് വിലപ്പെട്ട വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി.